മോളെ എല്ലായോ ഓൾമോസ്റ്റ് എല്ലായി ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല അതെന്താ മോള ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം ആഹാ അത് കൊള്ളാലോ ഇപ്പോ എന്നെ ഡിസൈൻ അയച്ചേരാ അപ്പോൾ അനക്ക് വേണ്ടല്ലോ ആയില്ലേ സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജ്വല്ലേഴ്സ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ആത്മഹത്യാശ്രമം നന്ദകുമാറിന്റെ ആരോപണം സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നിഷേധിക്കുന്നു ഇഡിയുടെ അന്വേഷണത്തെ ഭയന്നും കുടുംബകലഹത്തെ തുടർന്നും കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന ക്രൈം പത്രാധിപർ നന്ദകുമാറിന്റെ ആരോപണം സ്പീക്കർ നിഷേധിക്കുന്നു സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ആത്മഹത്യക്കൊരുങ്ങി ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കസ്റ്റംസ് ചോദ്യം ചെയ്യാനിരിക്കെ അതിനു മുമ്പായി ജീവനെടുക്കാനുള്ള ശ്രമമാണ് ശ്രീരാമകൃഷ്ണൻ നടത്തിയിരിക്കുന്നതെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വപ്നയുമായുള്ള ബന്ധം പുറത്തു വന്നതോടുകൂടി വീട്ടിൽ ഭാര്യയുമായും മക്കളുമായും കലഹമുണ്ടായി അതിൽ മനന്ത ശ്രീരാമകൃഷ്ണൻ പാർട്ടിയിൽ നിന്നുള്ള ശക്തമായ എതിർപ്പ് വന്നതോടുകൂടി ജീവിക്കേണ്ട എന്നുള്ള നിലപാടെടുത്ത് മരണത്തിലേക്കുള്ള പാത തെരഞ്ഞെടുത്തു എന്നുള്ള ഞെട്ടിക്കുന്ന സംഭവത്തിൻ്റെ ചില വിവരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴി പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കസ്റ്റംസിനെ ചോദ്യം ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് മൂന്നാം തവണ വരാതിരുന്ന് പോവാതിരുന്നതിന് കാരണം ഇതാണെന്നുള്ള വാർത്തയാണ് ഈ ആത്മഹത്യക്കൊരുങ്ങിയ ഒരു ശ്രമത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളാണെന്നാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം ഉറക്ക ഗുളികകൾ കഴിച്ച് അമിതമായി മെഡിസിൻ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം വീട്ടിലുണ്ടായ കലാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നയുമായിട്ടുള്ള ബന്ധം അതിഭീകരമായ പ്രശ്നമാണ് വീട്ടിലുണ്ടാക്കിയത് ഒരു ഭാര്യയും സഹിക്കാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് ഇതെല്ലാം പ്രതിപക്ഷത്തുള്ള ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് രമേശ് ചെന്നിത്തല മഹാകള്ളനാണ് അതേപോലെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ മഹാകള്ളനാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും സുരേന്ദ്രനും അതേപോലെ രമേശ് ചെന്നിത്തലയും കള്ളം പറഞ്ഞ് എന്നെ വഞ്ചിക്കുകയാണ് എന്നെ താറടിക്കുകയാണ് എന്നൊക്കെയാണ് ആദ്യം അദ്ദേഹം അവതരിപ്പിച്ചത് ആദ്യം ശ്രീരാമകൃഷ്ണൻ എറണാകുളത്തെ ഒരു 5-star ഹോട്ടലിലാണ് ശ്രീ സ്വപ്നയോടൊപ്പം കഴിഞ്ഞത് പിന്നീട് 21 തവണ ഇവിടെ നിന്ന് വിദേശത്തേ പോവുകയും ആ വിദേശത്തെ യാത്രകളിലെല്ലാം തന്നെ സ്വപ്നയെ കൂട്ടി പോവുകയും അവർ ഒരുമിച്ച് താമസിക്കുകയും ഒരുമിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെയും മുഴുകുകയും ചെയ്തു എന്നുള്ള ശരിയായുള്ള വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്തെത്തിയത് ഇതോടുകൂടിയിട്ടാണ് ഭാര്യയും മക്കളും ശ്രീരാമകൃഷ്ണനോട് അതികഠിനമായ രൂപത്തിൽ കലഹമുണ്ടാക്കിയത് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വ്യാജ പ്രചരണം ചില നികൃഷ്ട ജീവികൾ പടച്ചുണ്ടാക്കിയതാണെന്നും ആത്മഹത്യക്ക് മുമ്പിൽ കീഴടങ്ങാൻ ഒരു ഭീരുവല്ല താനെന്നും ഇത്തരം പ്രചരണം നടത്തുന്നവർ തന്നെയല്ല പാർട്ടിയെയാണ് കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും ശ്രീരാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി ഇവിടെ ഉണ്ട് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് ചില മാധ്യമങ്ങളുടെ പ്രചരണം എത്തിപ്പെട്ടിരിക്കുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്റെ കുടുംബം തകർന്നുപോയി തുടങ്ങിയ ദിവാസ്വപ്നങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു നികൃഷ്ട ജീവി നവമാധ്യമങ്ങളിലൂടെ ഒരു പ്രചരണം ആരംഭിച്ചു അത് കുറെ ആളുകളെങ്കിലും ഏറ്റുപിടിച്ചു പാവപ്പെട്ട കുറെ ആളുകളത് വിശ്വസിച്ചിട്ടുണ്ടാകാം ഞാൻ പറയുന്നു ഒരു ആത്മഹത്യയുടെയും മുന്നിൽ അഭയം പ്രാപിക്കുന്ന ഒരാളല്ല ഞാൻ അത്ര ഭീരവുമല്ല ഏത് അന്വേഷണ ഏജൻസികളുടെ മുന്നിലും എപ്പോൾ വേണമെങ്കിലും ആവശ്യമായ വിവരങ്ങൾ നൽകാമെന്ന് ഞാൻ എന്നോ വ്യക്തമാക്കിയിട്ടുണ്ട് നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുറത്തും വ്യക്തമാക്കിയിട്ടുണ്ട് അവർ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളും ഈഴക്കങ്ങളും പാലിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു തടസ്സവുമില്ല എന്നാൽ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയുടെ മനോഭാവത്തോടുകൂടി എന്റെ മരണം പോലും പ്രതീക്ഷിക്കുന്ന മരണം പോലും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രചരണം കൊണ്ടുവരുന്നത് എനിക്കെതിരെയുള്ള ഒരു വ്യക്തിപരമായ ആക്രമണമായിട്ട് ഞാൻ കരുതുന്നില്ല ആ സുഹൃത്തിനോട് ഞാൻ പറയുന്നു നിങ്ങളതിൽ പരാജയപ്പെടും ഇതെന്റെ പ്രസ്ഥാനത്തിന്റെ കരുത്തിലും വീറിലുമാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ 10 വയസ്സിൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയ ഒരാളാണ് കഴിഞ്ഞ 40 വർഷക്കാലത്തെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കഠിനവും ശക്തവും നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട്
അനുഭവങ്ങളുടെ മൂസയിൽ വാർത്തെടുത്ത ഒരു വ്യക്തിത്വമാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരം പ്രചരണങ്ങളുടെ മുന്നിൽ ഞാൻ തലകുനിച്ചു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ആരും ഇത് വിശ്വസിക്കേണ്ടതില്ല. ഇതെല്ലാം ശുദ്ധ കളവാണ്, ശുദ്ധ അസംബന്ധമാണ്. എനിക്ക് അല്പം പനി പിടിച്ചിരുന്നു, സത്യം. ഞാൻ പനി പിടിച്ച് ഇന്ന് പകൽ സമയത്ത് വിശ്രമത്തിലായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ഈ വാർത്ത പ്രചരിക്കുന്നവരെ ഞാൻ അറിഞ്ഞത്. അത് തള്ളിക്കളയുക. മുത്തച്ഛ, ഇതാ ചായ. വേണ്ട മോളെ, മധുരം ഇട്ടതല്ലേ? മുത്തച്ഛന് ഷുഗർ ഉള്ളതല്ലേ? അതിനിതേ ഗാന്ധിഗ്രാമം മധുരത്തുളസി ഉപയോഗിച്ചുണ്ടാക്കിയ ചായയാ. പ്രമേഹം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാവുന്ന പ്രകൃതിദത്തമായ മധുരമാണ്. ഇനി വിത്തൗട്ട് വേണ്ട, ജീവിതം മധുരതരമാവട്ടെ. ഗാന്ധിഗ്രാമം, വയനാട്.